വെൽക്കം ബാക്ക് ടു ആസ്കയേഴ്സ് ഫോർ ഡെയിലി ന്യൂസ് അനാലിസിസ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ട്വൻ്റി ഫിഫ്ത്ത് നവംബർ ടു തൗസൻഡ് ട്വൻറ്റി വൺലെ ന്യൂസുകളാണ് ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്സ് ഇതൊക്കെയാണ് നാഷണൽ ഫാമിലി ഹെൽത്ത് സർവേ ബാൻ ഓൺ കൺവിക്ട്സ് ഫ്രം പോൾസ് ലേബർ ലോസ് ആൻഡ് അഫ്ഗാനിസ്ഥാൻ സിലിറ്റിയം എന്ന നാല് ടോപ്പിക്സ് ആണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒന്നാമത്തെ ടോപ്പിക് ആയിട്ടുള്ള നാഷണൽ ഫാമിലി ഹെൽത്ത് സർവേ നമുക്ക് നോക്കാം നാഷണൽ ഫാമിലി ഹെൽത്ത് സർവേ ഫിഫ്ത് വേർഷനാണ് നമ്മളിപ്പോൾ കാണുന്നത് ഒരു കോംപ്രഹൻസീവായിട്ടുള്ള സെർവേ ആണ് ഫോർ ലൈക്ക് സോഷ്യോ എക്കണോമിക് അതുപോലെ തന്നെ ഹെൽത്ത് ഇൻഡിക്കേറ്റേഴ്സ് നമ്മുടെ രാജ്യത്ത് എങ്ങനെയൊക്കെയാണ് ഈ പറഞ്ഞ ഫീൽഡുകളിൽ വർക്ക് ചെയ്യുന്നത് എന്ന് അറിയുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ആയിട്ടുള്ള ഒരു സർവേയാണ് നാഷണൽ ഫാമിലി ഹെൽത്ത് സർവേ എന്ന് പറയുന്നത് ഇതിൻ്റെ ആയിട്ടുള്ള നാല് റൗണ്ട്സ് ആക്ച്വലി നടന്നിരിക്കുന്നത് നയൻറ്റീൻ നയൻറ്റി ടു നയൻറ്റി ത്രീ നയൻറ്റി എയ്റ്റ് നയൻറ്റി നയൻ അതുപോലെ തന്നെ ടു തൗസൻഡ് ഫൈവ് സിക്സ് ടു തൗസൻഡ് ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ അതിനുശേഷം ആണ് നമ്മുടെ ഇപ്പോഴത്തെ ഫിഫ്ത്ത് വേർഷൻ വന്നിരിക്കുന്നത് ഈ റിപ്പോർട്ട്സിൻ്റെ ഹൈലൈറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്നാമത്തെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് വുമൺ ഔട്ട് നമ്പർ മെൻ ആൻഡ് ഫെർട്ടിലിറ്റി ഹാസ് ഡിക്രീസ് ഇന്ത്യ ഈസ് ഗെറ്റിങ് ഓർഡർ മൂന്ന് പോയിന്റ്സ് ആണ് അതിൻ്റെ അകത്തുള്ളത് അതായത് ഇപ്പോൾ നമ്മുടെ രാജ്യത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ടൂ തൗസൻഡ് നയൻറ്റീൻ ടൂ തൗസൻഡ് ട്വൻറ്റി വൺ ആ ഒരു റേഞ്ചിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആയിരം പുരുഷന്മാർക്ക് ആയിരത്തി ഇരുപത് വനിതകളാണ് ഇവിടെ ഉള്ളത് അതുപോലെ തന്നെ രണ്ടാമത്തെ ഇതെന്ന് പറയുന്നത് ഇത്രയും കാലം എടുത്ത ഫാമിലി ഹെൽത്ത് സർവേയുടെ കേസിൽ ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള ഒരു സെക്സ് റേഷ്യോ ആണ് നമ്മളിപ്പോൾ കണ്ടുവരുന്നത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തൊന്നിന് ശേഷം ഫസ്റ്റ് മോഡേൺ സിങ്ക്രോണൈസഡ് ആയിട്ടുള്ള ഒരു സെൻസസസിന് ശേഷം ആയിരത്തി എണ്ണൂറ്റി എൺപത്തൊന്നിന് ശേഷം ആദ്യമായിട്ടാണ് നമുക്ക് ഇത്രയും ഹയസ്റ്റ് ആയിട്ടുള്ള ഒരു സെക്സ് റേഷ്യോ കിട്ടുന്നത് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്ന ടോട്ടൽ ഫെർട്ടിലിറ്റി റേറ്റ് അല്ലെങ്കിൽ ടി എഫ് ആർ അത് വളരെ താഴത്തേക്ക് വന്നിട്ടുണ്ട് ടി എഫ് ആറ് ടു പോയിൻറ്റ് വണ്ണാണ് റീപ്ലേസ്മെൻറ്റ് ഫെർട്ടിലിറ്റി റേറ്റ് എന്ന് പറയുന്നത് അതായത് ഒരുവിധം ആൾക്കാരുടെ ജനന നിരക്ക് അത് തീരുമാനിക്കുന്നത് ഈ പറഞ്ഞ ഒരു കാര്യമാണ് അതായത് ഒരു ദമ്പതികൾക്ക് അതായത് രണ്ടാൾക്കാർക്കൊരു ടു പോയിൻ്റ് വൺ കുട്ടികൾ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിലാണ് നമുക്ക് ഈ മരിച്ചു പോകുന്ന ആൾക്കാരെ കൂടി നെഗ്ലക്റ്റ് ചെയ്തുകൊണ്ട് ആ ഒരു എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള പോപ്പുലേഷൻ ലെവൽ നമുക്ക് കണ്ടിന്യൂ ചെയ്തു തരാൻ പോകും പക്ഷേ നമ്മളിപ്പോഴത്തെ ടി എഫ് ആർ എന്ന് പറയുന്നത് ടു ആണ് അതായത് റീപ്ലേസ് ചെയ്യാൻ പോലും ഇല്ല കുറച്ച് കാലം കഴിയുമ്പോൾ ഇവിടുത്തെ ഉള്ള ജനറേഷനെ പോലും നമുക്ക് റീപ്ലേസ് ചെയ്യാനുള്ള ചെയ്യാനുള്ളൊരു പോപ്പുലേഷൻ ഇല്ലാത്തൊരവസ്ഥയിലേക്ക് മാറുവാൻ സാധ്യതയുണ്ട് മൂന്നാമത്തെ കാര്യമെന്ന് പറയുന്നത് എന്താണ് ചിൽഡ്രൻസ് ന്യൂട്രീഷൻ ഇമ്പ്രൂവ്ഡ് ബട്ട് അറ്റ് എ സ്ലോവർ പേസ് അതായത് ന്യൂട്രീഷൻ നമുക്ക് ഇമ്പ്രൂവ് ആയിട്ടില്ല എന്ന് പറയാൻ പറ്റില്ല പക്ഷേ അതെന്താണ് വളരെ ചെറിയ തോതിലുള്ള ഒരു വേരിയേഷനാണ് വന്നിരിക്കുന്നത് ഇപ്പോൾ അനീമിക്കായിട്ടുള്ള കുട്ടികളുടെ കേസിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അറുപത്തൊമ്പതായിരുന്നു രണ്ടായിരത്തി അഞ്ചിൽ പക്ഷേ രണ്ടായിരത്തി ആയപ്പോഴേക്കും അത് അറുപത്തി ഏഴായി കുറഞ്ഞിട്ടുണ്ട് പക്ഷേ ലോവർ പേസ് പെയ്സാണെന്ന് മാത്രം ഇനി അതേപോലെ തന്നെ ന്യൂട്രീഷൻ്റെ കേസുകളിലും ഇങ്ങനെ തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത് അണ്ടർ വെയ്റ്റ് ആയിട്ടുള്ളതും ലോ വെയ്റ്റ് ഫോർ ഹൈറ്റഡ് അല്ലെങ്കിൽ വെയ്സ്റ്റഡ് ആയിട്ടുള്ളതും സ്റ്റാൻഡേർഡ് ഗ്രോത്തും കാര്യങ്ങളൊക്കെ കുറഞ്ഞിട്ടുണ്ട് പക്ഷെ അത് വളരെ ചെറിയ ഒരു കുറവ് മാത്രമേ നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നുള്ളൂ അതുപോലെ തന്നെ നാലാമത് പറയുന്ന കാര്യം എന്ന് പറയുന്നത് ഇന്ത്യ മൈറ്റ് മീ ഫുഡ് സെക്യൂർ ബട്ട് ന്യൂട്രീഷൻ ഈസ് എ പ്രോബ്ലം അതായത് ത്രൂ ഔട്ട് ഇന്ത്യയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഫുഡ് സെക്യൂരിറ്റി ഉണ്ട് പക്ഷേ ഈ ഫുഡ് സെക്യൂരിറ്റി നൂറ് ശതമാനം ഫുഡ് സെക്യൂരിറ്റി ഉണ്ടെന്ന് പറഞ്ഞാൽ പോലും അതിൻ്റെ അകത്ത് ഒരു അറുപത് ശതമാനം ആൾക്കാർക്ക് എന്താണ് ന്യൂട്രീഷ്യസായിട്ടുള്ള ഡയറ്റ് കിട്ടുന്നില്ല അവർ ഭക്ഷണം കഴിക്കുന്നുണ്ട് പക്ഷേ ആ ഒരു ഭക്ഷണം എന്താണ് ന്യൂട്രീഷ്യസ് അല്ല അത്തരം അവസ്ഥകളിൽ നമുക്ക് ഹിഡൻ ഹങ്കർ എന്നുള്ള ഒരു അവസ്ഥയിലേക്കും പോകുന്നതാണ് അതായത് പ്രോപ്പറായിട്ടുള്ള ന്യൂട്രീഷൻസ് അല്ലെങ്കിൽ മൈക്രോ ന്യൂട്രിയൻസ് കിട്ടാതിരിക്കുന്നതിൽ നമ്മുടെ ശരീരം പല രീതിയിൽ ബിഹേവ് ചെയ്യും ആ ഒരു അവസ്ഥേനെയാണ് നമ്മൾ ഈ പറഞ്ഞ ഹിഡൻ ഹംഗർ എന്ന് പറയുന്നത് ഓക്കെ ഇനി എന്താണ് നാഷണൽ ഫാമിലി ഹെൽത്ത് സർവേ നമുക്ക് ഈ ഇത്രയും ഡാറ്റാസ് അല്ലെങ്കിൽ ഇത്രയും കാര്യങ്ങൾ അവരുടെ ഹൈലൈറ്റ്സ് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ ഒരു ഏകദേശം ധാരണ കിട്ടിയിട്ടുണ്ടോ നാഷണൽ ഫാമിലി ഹെൽത്ത് സർവേ എന്താണെന്ന് അതൊരു ലാർജ് സ്കെയിലായിട്ടുള്ള ഒരു മൾട്ടി റൗണ്ട് സർവേ ആണ് അത് സാമ്പിൾസ് ഹൗസ് ഹോൾഡ്സ് കാര്യങ്ങളൊക്കെ ത്രൂ ഔട്ട് ഇന്ത്യയിൽ നിന്നുള്ളൊരു കളക്ഷനാണ് അപ്പോൾ ഇത് നടത്തുന്നത് മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ കീഴിലുള്ള മിനിസ്ട്രി ഓഫ് ഫാമിലി ഹെൽത്ത് വെൽഫെയറും അതുപോലെ തന്നെ ഇൻ്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ പോപ്പുലേഷൻ സയൻസസ് ഐ ഐ പി എസ് ഇത് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് മുംബൈയിലാണ് ഈ ഏജൻസിയാണ് ഇതിൻ്റെ നോഡലായിട്ട് വോക്ക് ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെ ഇവർ രണ്ടുപേരും കൂടിയിട്ടാണ് ഈ ഒരു സർവേ കണ്ടക്ട് ചെയ്യുന്നത് ഇതിൻ്റെ മെയിനായിട്ടുള്ള ഫോക്കൽ ഏരിയാസ് ഏതൊക്കെയാണെന്ന് നോക്കുക ഡെത്ത് രജിസ്ട്രേഷൻ അതുപോലെ തന്നെ പ്രീ സ്കൂൾ എഡ്യൂക്കേഷൻ എക്സ്പാൻഡ് ചിൽ ചൈൽഡ് ഇമ്മ്യൂണൈസേഷൻ അതുപോലെ തന്നെ മൈക്രോ മൈക്രോന്യൂട്രിൻസ് എത്രത്തോളം കിട്ടുന്നുണ്ട് മെൻസ്ട്രുവൽ ഹൈജീൻ എത്രയാണ് എക്സ്പാൻഡ് ഏജ് റേഞ്ചുകൾ എന്താണ് അതുപോലെ തന്നെ ഹൈപ്പർ ടെൻഷൻ ഉണ്ടോ ഡയബറ്റിക്സ് ഉണ്ടോ ഇത്രയും കാര്യങ്ങളൊക്കെ ഇവരെന്താണ് ഈ പറയുന്ന പ്രോഗ്രാമിൽ അല്ലെങ്കിൽ ഇത്തരം റിപ്പോർട്ടുകളിൽ നിന്ന് നമുക്ക് പുതിയ സ്ട്രാറ്റജീസ് അല്ലെങ്കിൽ പോളിസീസും കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട് ഏതൊക്കെ നാഷണൽ ഫാമിലി ഹെൽത്ത് സർവേ ഉണ്ടായിരിക്കും അവർക്ക് സ്പെസിഫിക് ആയിട്ട് രണ്ട് ഗോൾ എന്തായാലും ഉണ്ടായിരിക്കും അതിൻ്റെ കൂടെ അഡീഷണൽ ആയിട്ട് അവർക്ക് കിട്ടുന്ന ഡാറ്റ അവർ ഈ സർവേ റിപ്പോർട്ടിൽ പ്രതിപാദിക്കുമെന്ന് എന്നാണ് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നതാണ് എസെൻഷ്യൽ ഡാറ്റ നീഡഡ് ബൈ മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ ആൻഡ് അദർ ഏജൻസീസ് ഇൻഫോംഡ് ആയിട്ടുള്ള ഡിസിഷൻ മേക്കിങ്ങിന് അതുപോലെ തന്നെ പോളിസി മേക്കിങ്ങിന് അല്ലെങ്കിൽ പ്രോഗ്രാം ഇൻ്റർവെൻഷൻ പർപ്പസിനും വേണ്ടിയിട്ട് എസെൻഷ്യൽ ആയിട്ടുള്ള ഡാറ്റ കളക്ട് ചെയ്യുക എന്നുള്ളതാണ് ഇവരുടെ ഫസ്റ്റ് സ്പെസിഫിക് ഗോൾ എന്ന് പറയുന്നത് രണ്ടാമത്തെ ടു പ്രൊവൈഡ് ഇൻസൈറ്റ് റിഗാർഡിംഗ് ഇമ്പോർട്ടൻ്റ് എമർജിങ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ ഇഷ്യൂസ് അതായത് ഈ പറയുന്ന റിപ്പോർട്ടിൻ്റെ ഡാറ്റാസ് അല്ലെങ്കിൽ ഹൈലൈറ്റ്സ് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഏതൊക്കെ മേഖലകളാണ് പുതിയതായിട്ട് വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ ഇഷ്യൂസ് ഏതൊക്കെയാണ് എന്നുള്ളത് ഇതിൻ്റെ അകത്ത് മനസ്സിലാവും അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു സ്ലൈഡിൻ്റെ അകത്ത് നോക്കാനുള്ളത് ഓക്കെ നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബാൻ ഓഫ് കൺവിക്സ് ഫ്രം പോൾസ് ജി എസ് പേപ്പർ ടൂവിൽ സാലൻ്റ് ഫീച്ചേഴ്സ് ഓഫ് റെപ്രസെൻറ്റേഷൻ ഓഫ് പീപ്പിൾ ആക്ടിൻ്റെ കീഴിൽ വരുന്നൊരു കാര്യമാണ് ബാൻ ഓഫ് കൺവിക്സ് ഫ്രം പോൾസ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു കണ്ടക്സ്റ്റ് എന്ന് പറഞ്ഞാൽ സുപ്രീം കോടതി സുപ്രീംകോടതി ഇപ്പോഴടുത്ത് സെൻട്രൽ ഗവൺമെൻ്റ് അകത്ത് ചോദിച്ചൊരു കാര്യമെന്ന് വെദർ ദ ആർ വില്ലിങ് ടു ഫേവർ എ ലൈഫ് ടൈം ബാൻ ഓൺ കണ്ടസ്റ്റിങ് എലക്ഷൻസ് ഫോർ പീപ്പിൾ കൺവിക്റ്റഡ് ഓഫ് ഒഫൻസസ് അതായത് ഒഫെൻസസ് കൺവിക്റ്റ് ചെയ്ത ആൾക്കാർ എലക്ഷനിൽ നിന്നും ഒരു ലൈഫ് ടൈം ബാൻ കൊടുക്കാൻ പറ്റുമോ എന്ന് സെൻറ്ററിൻ്റെ അടുത്ത് വില്ലിംഗ് ആണോ എന്ന് സുപ്രീം കോടതി ചോദിച്ചു എന്തുകൊണ്ടാണ് ഇത് ചോദിക്കേണ്ട ആവശ്യകതെന്ന് റീസൻ്റ്ലി ഒരു പെറ്റീഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു ആ പെറ്റീഷൻ പ്രകാരം പറയുന്നതാണ് ഇഫ് കൺവിക്റ്റഡ് പേഴ്സൺ കാനോട്ട് ബി എ ഗവൺമെൻറ് ക്ലർക്ക് ദ സെയിം റൂൾ ഷുഡ് അപ്ലൈ ടു എ പൊളിറ്റീഷൻ അതായത് ഇന്ന് നമുക്കറിയാം പി എസ് സി അല്ലെങ്കിൽ യു പി എസ് സി എഴുതണമെന്നുണ്ടെങ്കിൽ നമ്മുടെ പേരിൽ എന്താണ് ക്രിമിനൽ കേസസ് കാര്യങ്ങൾ പാടില്ല അത്തരം കേസുള്ള വ്യക്തികൾക്ക് എന്താണ് ഗവൺമെൻറിൽ ജോലി കിട്ടില്ല എന്നുള്ളതാണ് പറയുന്നത് അപ്പോൾ അതേ റൂൾ തന്നെയാണ് ഈ ഗവൺമെൻറ് ഭരിക്കുന്ന നേതാക്കന്മാർക്കും അപ്ലൈ ചെയ്യണം എന്നുള്ളതാണ് ആ ഒരു കേസ് പറയുന്നത് അതിനോടനുബന്ധിച്ചിട്ടാണ് ഇപ്പോൾ സുപ്രീം സുപ്രീംകോടതി സെൻട്രറിന്റെ അകത്ത് ഈ ഒരു ലോ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് വില്ലിംഗ് ആണോ എന്ന് ചോദിച്ചത് സെൻട്രൽ റെസ്പോൺസ് ഇതാണ് ഗവൺമെൻറ് പറഞ്ഞത് ലോ മിനിസ്ട്രിയിൽ നിന്നും കൊടുത്ത ഒരു അഫിഡവിറ്റ് പ്രകാരം അവർ പറയുന്നത് എന്താ വെച്ചാൽ ഐഡിയ ഓഫ് ലൈഫ് ടൈം ബാൻ ഓൺ കൺവിക്റ്റഡ് പേഴ്സൺസ് കണ്ടസ്റ്റിങ് എലക്ഷൻസ് ഓർ ബിക്കമ്മിങ് ആൻ ഓഫീസ് ബേറർ ഓഫ് എ പൊളിറ്റിക്കൽ പാർട്ടി അവർ റിജക്റ്റ് ചെയ്യുകയാണ് ചെയ്തത് അതായത് കൺവിക്റ്റഡ് ആയിട്ടുള്ള പേഴ്സൺസിന് എലക്ഷന് നിൽക്കാം എന്നുള്ളതാണ് അവർ പറയുന്ന വാദം അവർ പറയുന്നത് എന്തുകൊണ്ടാണ് ഈ ലൈഫ് ടൈം ബാൻ എന്ന് പറയുന്നത് ഇത്രയാണ് എം പി ആൻഡ് എം എൽ എസ് വേർ നോട്ട് ബോൺ ബൈ സ്പെസിഫിക് സർവീസ് കണ്ടീഷൻ അവർക്ക് സർവീസ് കണ്ടീഷൻസ് ഇല്ല എന്നുള്ളത് കൊണ്ടാണ് ഈ പറയുന്ന മിനിസ്ട്രി എന്ത് പറയുന്നത് അവർക്ക് ലൈഫ് ടൈം ബാൻ കൊടുക്കേണ്ട കാര്യമില്ല അവർ സെർവ് ചെയ്യുന്നത് ആരെയാണ് സിറ്റിസൺസിന് രാജ്യത്തിനാണ് അല്ലാതെ ഈ പറയുന്ന ഗവൺമെൻറ്റിൻ്റെ ഇൻട്രസ്റ്റിൽ കാര്യങ്ങളൊക്കെയാണ് അവർ വർക്ക് ചെയ്യുക പക്ഷെ അവർക്ക് സർവീസ് കണ്ടീഷൻസ് കാര്യങ്ങൾ ബാധകമല്ലാത്തതുകൊണ്ട് അവർക്ക് ഈ പറയുന്ന റൂള് കൊണ്ടുവരേണ്ട ആവശ്യകത എന്നാണ് ആര് പറയുന്നത് സെൻട്രൽ ഗവൺമെൻറ് പറയുന്നത് സുപ്രീം കോടതി പബ്ലിക് ഇൻട്രസ്റ്റ് ഫൗണ്ടേഷൻ കേസ് രണ്ടായിരത്തി പത്തൊമ്പതിലെ പബ്ലിക് ഇൻട്രസ്റ്റ് ഫൗണ്ടേഷൻ കേസിൻ്റെ അകത്ത് പറഞ്ഞത് ക്രിമിനലൈസേഷൻ ഓഫ് പൊളിറ്റിക്സ് ഈസ് ബിറ്റർ മാനിഫെസ്റ്റോ ഓഫ് റൂ വിച്ച് ഈസ് ടു ടെർമിനേറ്റ് ടു ദ സിറ്റലൽ ഓഫ് ഡെമോക്രസി ഡെമോക്രസിയുടെ ഒരു അന്ത്യത്തിന് വരെ കാരണമായിട്ടുള്ളതാണ് ഈ ക്രിമിനലൈസേഷൻ ഓഫ് പൊളിറ്റിക്സ് എന്ന് പക്ഷേ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല ലോ ഉണ്ടാക്കാൻ പറ്റില്ല ആ ലോ ഉണ്ടാക്കേണ്ടത് ആരാണ് ഗവൺമെൻ്റ് ആണ് അതുപോലെ തന്നെ ഗവൺമെൻറ്റിന് ചെയ്യാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് എന്താണ് ഗവൺമെൻറ് പറയുന്നത് എന്താണെന്നു വെച്ചാൽ റെപ്രസെൻറ്റേഷൻ ഓഫ് പീപ്പിൾ ആക്ട് ഓഫ് നയൻറ്റീൻ ഫിഫ്റ്റിയിലാണെങ്കിൽ പ്രിസെൻറ്റ് സെൻറ്റൻസ് അല്ലെങ്കിൽ സിക്സ് ഇയേഴ്സ് ന് ശേഷം എന്ത് ചെയ്യാം ഇവർക്ക് ലെജിസ്ലേറ്റേഴ്സിൽ പങ്കെടുക്കാമെന്നുള്ളൊരു കാര്യമാണ് അപ്പോൾ അതുകൂടി അല്ലെങ്കിൽ ആ ഒരു റെപ്രസെൻറ്റേഷൻ ഓഫ് പീപ്പിൾ ആക്ട് ഓഫ് നയൻറ്റീൻ ഫിഫ്റ്റി വണ്ണിൽ പറയുന്ന ഡിസ്ക്വാളിഫിക്കേഷൻ മെഷേഴ്സ് എന്താണ് അത് മാത്രമേ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് പറയുന്നത് ഇനി ഒഫൻസസ് അഗെൻസ്റ്റ് എം പിസ് ആൻഡ് എം എൽ എയുടെ കൺസേൺസ് എന്തൊക്കെയാ വെച്ച് കഴിഞ്ഞാൽ യു പി ആണ് ഉത്തർപ്രദേശിലാണ് ഏറ്റവും കൂടുതൽ ലാർജസ്റ്റ് ആയിട്ടുള്ള പെൻഡിങ് കേസസ് ഉള്ളതും അതുപോലെ തന്നെ ക്രൈം ആയിട്ടുള്ള സിറ്റിംഗ് ലെജിസ്ലേറ്റേഴ്സ് ഉള്ളതും യു പിയിലാണ് എന്നുള്ളൊരു അങ്ങനെ ഒരുപാട് സ്റ്റേറ്റുകൾ ഇന്ത്യയിലുണ്ട് ഇനി ഇതിൻ്റെ മുകളിൽ ഇലക്ഷൻ കമ്മീഷൻ്റെ വ്യൂ സെൻട്രൽ ഗവൺമെൻ്റ് വ്യൂ ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തു എലക്ഷൻ കമ്മീഷൻ്റെ വ്യൂ എന്താണെന്ന് നോക്കാം എലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ലൈഫ് ടൈം ബാൻ കൊണ്ടുവരണം കൊണ്ടുവരണമെന്ന് തന്നെയാണ് അവർ പറയുന്നത് ഈ പറയുന്ന ഈ ഒരു മൂവാണ് ആക്ച്വലി ചാമ്പ്യൻ ദ കോഴ്സ് ഓഫ് ഡീക്രിമിനലൈസേഷൻ ഓഫ് പോളിറ്റിക്സ് പോളിറ്റിക്സിനെ ഡീക്രിമിനലൈസ് ചെയ്യാനുള്ള ഏറ്റവും നല്ലൊരു മെത്തേഡ് ഈ പറയുന്ന ലോ ആണ് എന്നുള്ളതാണ് എലക്ഷൻ കമ്മീഷൻ പറയുന്നത് എലക്ഷൻ കമ്മീഷൻ ഓൾറെഡി സുപ്രീം കോടതിയിൽ അഗ്രി ചെയ്തിട്ടുണ്ടായിരുന്നു ഫണ്ടമെൻറ്റൽ റൈറ്റ്സ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷനെ കൂടി വാലിഡേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ റൈറ്റ് ടു ഈക്വാളിറ്റിനെ കൂടി വാലിഡേറ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ ലോ കാരണം നമ്മളെ പോലെയുള്ള ആൾക്കാർക്ക് ഗവൺമെൻറ് ജോലി കിട്ടുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് ഈ പറയുന്ന പൊളിറ്റീഷ്യൻസിന് മാത്രം ഒരു വ്യത്യാസം കൊടുക്കുന്നു അതൊരു ഈക്വാളിറ്റിക്ക് എതിരാണ് പക്ഷേ അതുകൊണ്ട് എന്താണ് ഇലക്ഷൻ കമ്മീഷൻ ഈ പറയുന്ന ലോനെ സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളൊരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എത്രയും പെട്ടെന്ന് ഇത്തരം ലോസ് കൊണ്ടുവന്നാൽ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ ഈ പറഞ്ഞ കാര്യങ്ങൾ കുറച്ചുകൂടി സ്മൂത്തായിട്ട് കൊണ്ടുവരാൻ പറ്റുള്ളൂ അതുപോലെ തന്നെ റൈറ്റ് ടു ഇൻഫോർമേഷൻ ഒരു വോട്ടറിന് കിട്ടേണ്ട റൈറ്റ് ടു ഇൻഫർമേഷൻ കുറച്ചുകൂടി എഫക്റ്റീവ് ആക്കിയാലും എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് ഇത്തരം കാര്യങ്ങൾ പൊളിറ്റീഷ്യൻസ് ആരൊക്കെയാണ് കളിപ്പെട്ടത് എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കാൻ പറ്റും അതിന് വേണ്ടിയിട്ട് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ എന്നാണ് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള മൊബൈൽ ആപ്പുകൾ കാര്യങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് ഇവരുടെ കംപ്ലീറ്റ് ആയിട്ടുള്ള ക്രിമിനൽ ഹിസ്റ്ററിയും കാര്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ട് നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ട്രേഡ് യൂണിയൻസ് പുഷ് ഫോർ റിപ്പീൽ ഓഫ് ലേബർ കോഡ് ലേബർ കോഡുകൾ ജി എസ് പേപ്പറിൻ്റെ ടു എൻ്റെ അണ്ടറിൽ വരുന്ന ഒരു ടോപ്പിക്കാണ് ലേബർ കോഡുകളെ എന്ത് ചെയ്യണം റിപ്പീൽ ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ട്രേഡ് യൂണിയൻസ് ഇപ്പോൾ റീസൻ്റ്ലി ഫാം ലോസ് കാര്യങ്ങൾ എന്ത് ചെയ്തു റിപ്പീല് ചെയ്യുമെന്നുള്ളത് പറഞ്ഞു അപ്പോൾ അതുപോലെ തന്നെ ഈ ലേബർ കോഡുകളും റിപ്പീല് ചെയ്യണമെന്ന് പറഞ്ഞ് ഇപ്പോഴാണ് അവർക്ക് പുഷ് കാര്യങ്ങൾ വരുന്നത് ഓൾറെഡി അവരെ എതിർത്തിരുന്നു പക്ഷേ ഈ ഒരു അവസ്ഥയിൽ അവർ വീണ്ടും അതൊരു പുഷായിട്ട് കൊണ്ടുവരുകയാണ് റീസെൻ്റ്ലി പാർലമെൻറ്റ് പാസ് ചെയ്ത നാല് ലേബർ കോഡുകളുണ്ട് അതിലെ രണ്ടെണ്ണമാണ് ട്രേഡ് യൂണിയൻസ് എന്ത് ചെയ്യുന്നത് അഗ്രി ചെയ്യുന്നത് ബാക്കിയുള്ളത് റിപ്പീല് ചെയ്യണമെന്നുള്ളതാണ് പറയുന്നത് എന്താണ് ഈ ലേബർ കോഡുകൾ എന്ന് പറയാം നാൽപ്പത്തിനാല് ലേബർ റൂസാണ് ലേബർ ലൂസ് ലൂസാണുള്ളത് ഫോർ കാറ്റഗറീസ് ഓഫ് കോഡ്സ് നാല് കോഡുകളുടെ കീഴിൽ നാൽപ്പത്തി ലേബർ ലൂസ് ആണ് ഈ പറയുന്ന ന്യൂ സെറ്റ് ഓഫ് റെഗുലേഷനിൽ കൊണ്ടുവന്നിരിക്കുന്നത് ആ നാല് കോഡുകൾ ഏതാണെന്ന് നമുക്ക് നോക്കാം ഒന്നാമത്തെ ദ കോഡ് ഓൺ വേജസ് ടു തൗസൻഡ് നയൻറ്റീൻ കോഡ് ഓൺ വേജസ് ടു തൗസൻഡ് നയൻറ്റീൻ പറയുന്ന എല്ലാ എംപ്ലോയീസും ഇൻ ഓർഗനൈസഡ് ആയിക്കോട്ടെ അൺ ഓർഗനൈസഡ് ആയിക്കോട്ടെ അവരുദ്ദേശിക്കുന്ന എന്താണ് അവരുടെ വേജ് അതുപോലെ തന്നെ ബോണസ് പേയ്മെൻറ്റ് എല്ലാ എംപ്ലോയ്മെൻ്റിലും എന്ത് ചെയ്യണം റെഗുലേറ്റ് ചെയ്യണം അതുപോലെ തന്നെ ഈക്വൽ റെമ്യൂണറേഷൻ ആയിരിക്കണം എംപ്ലോയ്സിന് എല്ലാവർക്കും കൊടുക്കുന്നത് അതായത് സെയിം ഇൻഡസ്ട്രീ സെയിം ട്രേഡ് സെയിം ബിസിനസ് അല്ലെങ്കിൽ സെയിം മാനുഫാക്ചറിങ് ആണെന്നുണ്ടെങ്കിൽ ത്രൂ ഔട്ട് ഇന്ത്യയെന്നാണ് സിമിലർ ആയിട്ടുള്ള ഒരു റെമ്യൂണറേഷൻ കൊടുക്കണം എന്നുള്ളത് കൂടി അവർ പറയുന്നുണ്ട് രണ്ടാമത്തെ കോഡ് പറയുന്നത് ദ കോഡ് ഓൺ ഓക്യുപേഷണൽ സേഫ്റ്റി ഹെൽത്ത് ആൻഡ് വർക്കിംഗ് കണ്ടീഷൻ ടു തൗസൻഡ് ട്വൻറ്റി അത് റെഗുലേറ്റ് ചെയ്യുന്ന ആ പേര് പറയുന്ന പോലെ ഹെൽത്ത് ആൻഡ് സേഫ്റ്റി കണ്ടീഷൻസ് വർക്കേഴ്സിൻ്റെ ഉറപ്പ് വരുത്തുന്നതാണ് അത് പത്തോ അതിലധികമോ വർക്കേഴ്സ് ഉള്ള എല്ലാ കേസിലും അത് മൈൻസ് ആയിക്കോട്ടെ ഡോഗ്സ് ആയിക്കോട്ടെ എവിടെ ആയിക്കോട്ടെ അവരുടെ എല്ലാം സേഫ്റ്റി കണ്ടീഷൻസ് ഉറപ്പുവരുത്തണം എന്നുള്ളൊരു ലോയാണ് ഈ രണ്ട് ലോയം ആരെ അഗ്രി ചെയ്യുന്നുണ്ട് ഇവർ അഗ്രി ചെയ്യുന്നുണ്ട് പക്ഷേ അതിന് ശേഷം വരുന്ന രണ്ട് ലോസ് ഏതൊക്കെയാണെന്ന് നോക്കാം ദ കോഡ് ഓൺ സോഷ്യൽ സെക്യൂരിറ്റി ടു തൗസൻഡ് ട്വൻറ്റി അതിൻ്റെ അകത്ത് ഒമ്പത് ലോസാണ് വരുന്നത് സോഷ്യൽ സെക്യൂരിറ്റി അതുപോലെ തന്നെ മെറ്റേണി ബെ മെറ്റേണിറ്റി ബെനിഫിറ്റ്സുമായിട്ട് ബന്ധപ്പെട്ട് ഫോർത്ത് ദ കോഡ് ഓൺ ഇൻഡസ്ട്രിയൽ റിലേഷൻസ് ടു തൗസൻഡ് ട്വൻ്റി അത് സീക്ക് ചെയ്യുന്നത് ആക്ച്വലി മൂന്ന് മുന്നുണ്ടായിരുന്ന ലേബർ ലോസിനെ കംപ്ലീറ്റ് ആക്കിയിട്ട് കൊണ്ടുവരുന്ന ഒരു ലോയാണ് ദ കോഡ് ഓൺ ഇൻഡസ്ട്രിയൽ റിലേ റിലേഷൻസ് ടു തൗസൻഡ് ട്വൻറ്റി അതായത് നയൻറ്റീൻ ഫോർട്ടി സെവനിലെ ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട്സ് ആക്ട് ട്രേഡ് യൂണിയൻസ് ആക്ട് നയൻറ്റീൻ ട്വൻ്റി സിക്സ് ആൻഡ് ഇൻഡസ്ട്രിയൽ എംപ്ലോയ്മെൻറ്റ് സ്റ്റാൻഡിങ് ഓർഡേഴ്സ് ആക്ട് നയൻറ്റീൻ ഫോർട്ടി സിക്സ് ഈ മൂന്ന് ലോസിനും കൂടി ചേർത്തിട്ട് ഒരു സംഗ്രഹിത രൂപമാണ് ദ കോഡ് ഓൺ ഇൻഡസ്ട്രിയൽ റിലേഷൻസ് ടു തൗസൻഡ് ട്വൻറ്റി എന്ന് പറയുന്നത് ഈ കോഡ് എയിം ചെയ്യുന്നതെന്നാണ് ബിസിനസ് എൻവിരോൺമെൻറ്റ് നമ്മുടെ രാജ്യത്തുള്ള ബിസിനസ് എൻവരോൺമെൻറ്റ് എന്തുയാണോ ഈ പറയുന്ന ലേബർ കംപ്ലൈൻസ് കാരണം ഇൻഡസ്ട്രിയുടെ മുകളിൽ ബേഡൻ ആവുന്നുണ്ട് അത് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ലോ ആണ് ഇതെന്ന് പറയുന്നത് കോഡ് ഓൺ ഇൻഡസ്ട്രിയൽ റിലേഷൻസ് ടു തൗസൻഡ് ട്വൻറ്റി അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഇഷ്യൂസ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് വർക്ക് ഹവേഴ്സ് എന്ത് ചെയ്യാൻ പറ്റില്ല ഫ്ലെക്സിബിലിറ്റി കാര്യങ്ങൾ ഒഴിവായിട്ട് എന്തായി ഫിക്സ് ചെയ്തിട്ടുള്ള വർക്ക് ആണ് അതുപോലെ തന്നെ എന്താണ് ഫ്ലെക്സിബിലിറ്റി കാര്യങ്ങൾ കൊടുക്കുന്നില്ല രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് എന്താണ് യൂണിഫോം പെർമിഷൻസ് ഈ പറയുന്ന പാർട്ട് ടൈം എംപ്ലോയീസിന് വരുന്നില്ല അതുപോലെ തന്നെ മൂന്നാമത്തെ ഒരു പ്രശ്നം എന്ന് പ്രശ്നമെന്ന് എന്താണ് എംപ്ലോയി വേജസ് അതിൻ്റെ മുകളിൽ ഒരുപാട് ഇമ്പാക്റ്റ് കാര്യങ്ങളുണ്ടാകും അപ്പോൾ അത്രയും കാര്യങ്ങളൊക്കെ മുൻനിർത്തിക്കൊണ്ടാണ് ഈ ട്രേഡ് യൂണിയൻ എന്ത് ചെയ്യുന്നത് ഇത് കണ്ടിന്യൂ ചെയ്യാൻ താൽപ്പര്യമില്ല അല്ലെങ്കിൽ ഇത് റിപ്പീൽ ചെയ്യണം എന്നുള്ളത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ലാസ്റ്റ് ആൻഡ് ഫൈനൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ചൈനീസ് ഫേംസ് ഐ അഫ്ഗാനിസ്ഥാൻസ് ലിഥ്യം അഫ്ഗാനിസ്ഥാൻ്റെ ലിധ്യത്തിനെ പറ്റിയിട്ട് ചൈനീസ് കണ്ണുകൾ അവരുടെ മുകളിൽ വരുന്നുണ്ട് ജി എസ് പേപ്പർ ടൂൽ ഇന്ത്യ നൈബർഹുഡ് റിലേഷൻസിൻ്റെ ടോപ്പിക്കിൻ്റെ അകത്ത് വരുന്നതാണ് ഇപ്പോൾ റീസെൻറ്റ്ലി ചൈനീസ് കമ്പനീസ് എന്തു ചെയ്യാണോ ഓൾറെഡി ഓൺ സൈറ്റ് ഇൻസ്പെക്ഷൻസ് തുടങ്ങി എന്തിനു വേണ്ടിയിട്ടാണ് അഫ്ഗാനിസ്ഥാനിലെ ലിത്യം ഡെപ്പോസിറ്റ്സിനെ ടാപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അപ്പോൾ അവർക്ക് അതിന് വേണ്ടിയിട്ടുള്ള പെർമിഷൻസ് കാര്യങ്ങൾ അല്ലെങ്കിൽ ഓൾറെഡി ഒരു ഗ്രീൻ ലൈറ്റ് താലിബാൻ റിജീമിപ്പോൾ കൊടുത്തു കഴിഞ്ഞു ലിറ്റിയം എന്ന് പറയുന്നത് അഫ്ഗാനിസ്ഥാനിൽ വളരെ വൈഡായിട്ട് ലാർജ് ഡെപ്പോസിറ്റിൽ കാണപ്പെടുന്ന ഒരു റിസോഴ്സാണ് പക്ഷേ അതെന്താണ് ഇപ്പോഴും ഇതുവരെ പ്രോപ്പറായിട്ട് ടാപ്പ് ചെയ്യാൻ പറ്റിയില്ല അത് ടാപ്പ് ചെയ്യാൻ പറ്റാതിരിക്കാനുള്ള കാരണം എന്ന് പറയുന്നത് അവരുടെ ഇത്രയും കാലമായിട്ട് നിലനിൽക്കുന്ന പൊളിറ്റിക്കൽ ഇൻസ്റ്റെബിലിറ്റി അതുപോലെ തന്നെ ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ കുറവ് ഇത്തരം കാര്യങ്ങൾ കൊണ്ടൊക്കെ തന്നെ എന്താണ് അത് പ്രോപ്പറായിട്ട് നമുക്ക് ടാപ്പ് ചെയ്യാൻ പറ്റില്ല ഇപ്പോൾ എന്താണ് താലിബാൻ റെജീമിൻ്റെ കയ്യിൽ ഒരു ഗ്രീൻ സിഗ്നൽ കിട്ടിയതുകൊണ്ട് ചൈന എന്ത് ചെയ്തു ഓൺ സൈറ്റ് ഇൻസ്പെക്ഷൻസ് കാര്യങ്ങൾ തുടങ്ങി അപ്പോൾ ഓൾറെഡി അവിടെയുള്ള പ്രശ്നങ്ങൾ എന്ന് പറയുമ്പോൾ സെക്യൂരിറ്റി സിറ്റുവേഷൻ പ്രശ്നമാണ് അതുപോലെ തന്നെ എക്കണോമിക് ക്രൈസിസ് ഉണ്ട് ഫുഡ് ഷോർട്ടേജ് ഉണ്ട് അങ്ങനെ ഒരുപാട് ചലഞ്ചുകളുണ്ട് അതിൻ്റെ ഇടയിലാണ് ഈ ചൈന ഇത്തരം കാര്യങ്ങൾ നീക്കുന്നതെന്ന് നോക്കാം ലിത്യത്തിനെ പറ്റി കുറച്ച് ബേസിക് അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാക്കാം ലിത്യം എന്ന് പറയുന്നത് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു സിൽവറി വൈറ്റ് മെറ്റൽ ആണ് അവരെ സ്റ്റാൻഡേർഡ് കണ്ടീഷൻസിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലൈറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു മെറ്റലാണ് അതുപോലെ തന്നെ ലൈറ്റസ്റ്റ് സോളിഡ് എലമെൻ്റ് ആണ് അവർ ഹൈലി റിയാക്റ്റീവ് ആണ് അതുപോലെ തന്നെ ഫ്ലെയിമബിൾ ആണ് അവരെ നോർമലി സ്റ്റോർ ചെയ്യുന്നത് നമ്മൾ മിനറൽ ഓയിൽസിൻ്റെ അകത്താണ് സ്റ്റോർ ചെയ്യുന്നത് ഇപ്പം നമ്മൾ ഗ്രൂപ്പ് കാര്യങ്ങളൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ആൽക്കലി മെറ്റൽ അല്ലെങ്കിൽ ഒരു റയർ ആയിട്ടുള്ളൊരു മെറ്റലാണ് എന്നുള്ളത് വേണമെങ്കിലും നമുക്ക് പറയാൻ പറ്റും അവർക്ക് വളരെയധികം ആയിട്ടുള്ള സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ഉണ്ട് അതുപോലെ തന്നെ എന്താണ് അവരുടെ സിംഗിൾ ബാലൻസ് ആയിട്ട് വരുന്ന ഇലക്ട്രോൺ എന്താണ് നല്ലൊരു കണ്ടക്ടർ ആവാനും ഇതിനെ സഹായിക്കുന്നുണ്ട് പിന്നെ ഓട്ടോ ഓൾറെഡി ഞാൻ പറഞ്ഞവരെന്താണ് ഫ്ലെയിമബിൾ ആണ് എക്സ് എയർലോ വാട്ടർലോ എക്സ്പോസഡ് ആയി കഴിഞ്ഞാൽ അപ്പോൾ തന്നെ അത് പൊട്ടിത്തെറിക്കാനുള്ള സാധ്യതകളെയാണ് അപ്പോൾ വളരെ റിസ്ക് പിടിച്ചൊരു കാര്യമാണ് പക്ഷേ ഇതിനൊരുപാട് യൂസസ് ഉണ്ട് ഒരുപാട് യൂസസ് ഏതൊക്കെയാണെന്ന് ചോദിച്ച് കഴിഞ്ഞാൽ സെറാമിക്സിലുണ്ട് ഗ്ലാസ് മേക്കിങ്ങിലുണ്ട് അതുപോലെ തന്നെ ടെലികമ്മ്യൂണിക്കേഷൻ എയറോസ്പേസ് ഇൻഡസ്ട്രീസിൽ പിന്നെ നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഏറ്റവും വെൽ നോൺ യൂസ് എന്ന് പറയുന്ന എന്താണ് ലിത്തിയം ബാറ്ററീസ് ലിത്തിയം അയോൺ ബാറ്ററീസ് ഉണ്ട് ഗ്രീസ് ഉണ്ടാക്കുന്നതിലുണ്ട് അതുപോലെ തന്നെ റോക്കറ്റ് പ്രൊപ്പല്ലൻസിന് ഹൈ എനർജി കിട്ടുന്നതിന് വേണ്ടിയിട്ട് ചില അഡിക്റ്റീവ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട് ഓപ്റ്റിക്കൽ മോഡുലേറ്റേഴ്സ് ഫോണിൻ്റെ മൊബൈൽ ഫോൺസിൽ കാര്യങ്ങളൊക്കെ എന്താണ് ഈ പറയുന്ന ഓപ്റ്റിക്കൽ മോഡുലേറ്റേഴ്സ് ആയിട്ടും യൂസ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ചില തെർമോന്യൂക്ലിയർ റിയാക്ഷൻസിൽ ട്രീഷ്യം കൺവേർട്ട് ചെയ്യാനും എന്ത് ചെയ്യുന്നുണ്ട് അതായത് ഫ്യൂഷൻ റിയാക്ഷൻസിൽ കാര്യങ്ങൾ കൺവേർട്ടർ ആയിട്ടും ഈ പറഞ്ഞ ലിത്യം യൂസ് ചെയ്യുന്നുണ്ട് ഇനി ഇന്ത്യയുടെ കേസിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ തെർമോന്യൂക്ലിയർ അപ്ലിക്കേഷൻ്റെ പ്രകാരം ലിഥിയത്തിനെ ഒരു പ്രിസ്ക്രൈബ്ഡ് സബ്സ്റ്റൻസ് ആയിട്ടാണ് നമ്മുടെ അറ്റോമിക് എനർജി ആക്ട് നയൻറ്റീൻ സിക്സ്റ്റി ടു വരുത്തിയത് അപ്പോൾ ചിലപ്പോൾ ചോദിക്കാം ഈ പറയുന്ന മെറ്റലിനെ പറ്റി എവിടെയാണ് ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അറ്റോമിക് എനർജി ആക്ട് നയൻറ്റീൻ സിക്സ്റ്റി ടു പ്രകാരം ഇതൊരു പ്രിസ്ക്രൈബ്ഡ് സബ്സ്റ്റൻസ് ആയിട്ടാണ് പറഞ്ഞിരിക്കുന്നത് എന്താണ് ഈ പ്രിസ്ക്രൈബ്ഡ് സബ്സ്റ്റൻസ് എന്ന് പറഞ്ഞാൽ Substance including any mineral which the central government may, by notification, prescribe, being a substance which, in its opinion, is or may be used for the production or യൂസ് ഓഫ് അറ്റോമിക് എനർജി അതായത് അറ്റോമിക് എനർജി യൂസിന് വേണ്ടിയിട്ട് സെൻട്രൽ ഗവൺമെൻറ് എന്ത് ചെയ്യാം ചില നോട്ടിഫിക്കേഷൻസോ അല്ലെങ്കിൽ ലൂസോ അല്ലെങ്കിൽ പ്രിസ്ക്രൈബ്ഷനോ കാര്യങ്ങളൊക്കെ കൊടുക്കാം അത്തരം കാര്യങ്ങൾ കൊടുക്കാൻ പറ്റാവുന്ന സബ്സ്റ്റാൻസിൽ ഒരു സബ്സ്റ്റാൻസാണ് ഇതെന്ന് പറയുന്നത് ലിത്തിയം എന്ന് പറയുന്നത് അതുകൊണ്ടാണ് അതിന് പ്രിസ്ക്രൈബ്ഡ് സബ്സ്റ്റാൻസ് എന്ന് നമുക്ക് പറഞ്ഞത് ഇത് കൂടാതെ യുറാനിയം പ്ലൂട്ടോണിയം തൂറിയം ബെരീയം ഡ്യൂട്ടീരിയം അങ്ങനെ ഒരുപാട് റെസ്പെക്റ്റീവ് ഡെറിവേറ്റീവ്സും കാര്യങ്ങളൊക്കെ ഓൾറെഡി ഈ പറഞ്ഞ പ്രിസ്ക്രൈബ്ഡ് സബ്സ്റ്റാൻസിൻ്റെ അകത്ത് വരുന്നുമുണ്ട് അപ്പോൾ ഇന്ന് ഡിസ്കസ് ചെയ്ത നാല് ടോപ്പിക്സ് ആണ് ഒന്ന് നാഷണൽ ഫാമിലി ഹെൽത്ത് സർവേ അതുപോലെ തന്നെ രണ്ടാമത്തെ ബാൻ ഓൺ കൺവിൻസ് ഫ്രം പോൾസ് ലേബർ ലോസിനെ പറ്റിയിട്ടുള്ള ഒരു കാര്യം അതുപോലെ തന്നെ ചൈനീസ് അഫ്ഗാനിസ്ഥാൻ ലിത്യം പ്രോഗ്രാം അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്തത് ഈ പറയുന്ന ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലൈക്ക് ചെയ്യാം അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാവുന്നതാണ് ദാറ്റ്സ് ഓൾ ഫ്രണ്ട് താങ്ക് യു ഓൾ ഓഫ് യു